السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപാപ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മാസാന്തം നടന്നു വരുന്ന ഇർഷാദി കൊളത്തൂർ ഇർഷാദിയ സ്വലാത്ത് മജ്ലിസുമായി, പ്രത്യേകിച്ച് ഈ സ്ഥാപനവുമായി, ബായാർ സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി, സ്ഥാപനങ്ങളുമായി, പണ്ഡിത ശാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാൻ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദ് ചെരക്കാപറമ്പ് തങ്ങളുപ്പാപ്പ അടക്കമുള്ള സാദാത്തുക്കൾ, അലവി സഖാഫി പി എസ് കെ ദാരുമി ഉസ്താദ് അബ്ബാ സഖാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല, നല്ല വാഴ്ന്നു നടന്ന സദസ്സ്, ഇനി അങ്ങ് സ്വലാത്ത് ചൊല്ലിയത് വരുന്നാൽ അങ്ങ് മതിയാകും. ഏതായിരുന്നാലും ഇന്ന് മാലിവിൻ്റെ ശേഷം എൻ്റെ നാട്ടിലും മദ്രസാ സമ്മേളനം അടക്കം അഞ്ചാമത്തെ പരിപാടിയാണ്. ഈ മഹത്തായ കൊളത്തൂർ ഇർഷാദിയിലെ ഈ മജ്ലിസിലേക്ക് വൈകരുത് എന്ന് കരുതി ചാലിശ്ശേരി തങ്ങൾക്കറിയാം, ആലൂരിൽ ഞങ്ങൾ സ്റ്റേജിൽ കയറി അല്പം മാത്രം സംസാരിച്ച് അവിടെ പെട്ടെന്ന് സ്വലാത്ത് ചൊല്ലിയതുമായിരുന്നു. മുസാഫഹത്തിനൊന്നും നിൽക്കാതെ മറ്റ് സ്റ്റേജുകളിലൊക്കെ അങ്ങനെ തന്നെ, ഇവിടെ വൈകി പോവോ, വിഷമായി പോവോ, നിങ്ങൾക്ക് പ്രയാസമായി പോവോ എന്ന് കരുതി തിരക്കിട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത മാസത്തെ ഇർഷാദിയൻ്റെ മജ്ലിസിൻ്റെ ഡേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇർഷാദിയ നമ്മുടെ സ്ഥാപനമാകുമ്പോൾ പിന്നെ
ഡേറ്റ് ഇല്ലെങ്കിൽ ഡേറ്റ് ഉണ്ടാക്കണമല്ല, മറിച്ച് നോക്കുമ്പോൾ ഡേറ്റ് കാണുന്നില്ല. അങ്ങനെ മാർച്ച് മാസം 25-ാം തീയതി 1 നമ്പറിട്ട് എഴുതിയിരിക്കുന്നത് തൃശ്ശൂർ ചളിങ്ങാട്, പിന്നെ കാവുംപുറം, പിന്നെ അല്ലൂർ, വേറെ ഏതൊരു സ്ഥലം കൂടെ എഴുതി. ആ പരിപാടിയിൽ തൃശ്ശൂർ ചളിങ്ങാട് വിളിച്ചിട്ട് ക്യാൻസലാക്കി. ബാക്കി 3 പരിപാടി ഞാൻ നാളെ വരാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സൗകര്യം പോലെ ചെയ്യാമെന്ന് പറഞ്ഞ്, ഏതായിരുന്നാലും അടുത്ത കൊളത്തൂർ ഇർഷാദിയിലെ സ്വലാത്ത് മജ്ലിസ് മാർച്ച് മാസം 25-ാം തീയതി ഞായറാഴ്ച ഇൻഷാഅല്ലാ നടക്കും. എല്ലാവരും നേരത്തെ തന്നെ വരണം. ബഹുമാനപ്പെട്ട സയ്യിദന്മാരും കുരുവമ്പലം തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇബ്രാഹിം തങ്ങൾ, SES ഇബ്രാഹിം മുസ്ലിയാർ, ചാലിശ്ശേരി തങ്ങൾ, തിരൂർക്കാട് തങ്ങൾ, ഒരുപാട് നിരവധി സയ്യിദന്മാരെല്ലാവരുടെയും പേര് ബഹുമാനപ്പെട്ട സഖാഫി ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. ഈ പരിശുദ്ധ മജ്ലിസ് നമുക്ക് റഹ്മത്തുല്ലിൽ ആലമീനായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഈ സന്തോഷം പോലെ അവിടെയും സന്തോഷിക്കാൻ അള്ളാഹു കബൂലാക്കി തരട്ടെ. ആ ഒരേ ഒരു ലക്ഷ്യമേ നമ്മുടെ മജ്ലിസുകളിൽ നാം ഒക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവർക്കും അത് അറിയാം. അഹ്ലു സുന്നയുടെ ഉലമാ, സയ്യിദന്മാർ, സദാത്തുക്കൾ എല്ലാവരും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്ത് ആ നിയ്യത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നു. മരിക്കുമ്പോൾ തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമയിൽ പിരിയാൻ കഴിയും. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. നമ്മളിങ്ങനെ ഓടി നടന്ന് അവസാനം മോശമായി പോയാൽ വല്ലാത്ത പ്രയാസം തന്നെയല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ചിന്തിച്ചിട്ട് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. ആ സഖറാത്തിന്റെ മരണത്തിന്റെ വഖ്ത് ചിന്തിച്ച മഹാന്മാർ ഖബറ് ചിന്തിച്ചു. അവർ വലിയ ബേജാറോടെ വലിയ വറായനായിട്ട് ജീവിച്ചു. നമ്മളിപ്പം അതെല്ലാം മറന്ന് സുഖാഡംബര സന്തോഷങ്ങൾ മാത്രം ആ രൂപേണ നമ്മുടെ ജീവിതം താറുമാറായി കഴിഞ്ഞാൽ നമുക്കത് വലിയ തീരാ ദുഃഖമായി തീരും. അതുകൊണ്ട് ഈ കൊളത്തൂർ ഇർഷാദിയ സ്വലാത്ത് മജ്ലിസ് ഇവിടെ സന്നിഹിതരാവുകയും ലൈവായി ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സർവവിശ്വാസ ജനങ്ങളോടും വസീയത്തായി നഫ്സിനോട് അടക്കം പറയാനുള്ളത്, ചുരുങ്ങിയ കാല ആയുസ് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിനായി ജീവിക്കാൻ ശ്രമിക്കുകയും മഹാന്മാരെ അതിരറ്റ് സ്നേഹിച്ച് ആദരിച്ച് വേണ്ടാത്ത നിൽക്ക്, വടക്കായ നിൽക്ക്, മോശപ്പെട്ട നിൽക്ക്, നമ്മുടെ ആഹ്റത്തിന് കോട്ടം വരുത്തുന്ന നിൽക്ക് ഉള്ള ആളുകളെ നാം സ്നേഹിച്ച് അവരെ പിന്നണികളായി അവരെ ആരാധകരായി അങ്ങനെ പോയി പോയാൽ നമുക്കെല്ലാം നഷ്ടമായി പോകും. കാരണം അത്തരക്കാർക്ക് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ നരകണ്ട്, അതേസമയം മുത്തഖീങ്ങൾക്ക് മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗമുണ്ട്, അതും ഖുർആൻ ബോധ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, സയ്യിദന്മാർ, മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമാക്കൾ, അവരെ സ്നേഹിക്കുക. എന്നാൽ അവരെ കൂടെ സ്വർഗത്തിൽ നമുക്ക് സന്തോഷം പകിടാൻ കഴിയും. അതേസമയം മോശപ്പെട്ട നിൽക്ക് ജീവിക്കുന്ന ആളുകളെ ഈ ദുനിയാവിന്റെ പളവളപ്പിൽ അവരെ നാം ആളുകളാക്കി വെച്ച് സിനിമയിലും സീരിയലിലും ആ രൂപമാണ് നാം കടന്നുപോയി കഴിഞ്ഞാൽ അല്ല പൊരുത്തപ്പെടാത്ത നിൽക്കുള്ള ആ വഴിവിട്ട ജീവിതം നാം മനസ്സിൽ കടത്തി അതിനനുകരിച്ച് ആ രൂപത്തിലുള്ള സന്തോഷങ്ങളും പ്രവർത്തനങ്ങളും ആയിപ്പോയാൽ അത് നമ്മുടെ ആഖിറത്ത് നഷ്ടമായിട്ട് പോകും. ദുനിയാവ് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞാൽ ഇന്ന്, നാളെ കഴിഞ്ഞാൽ നാളെ, ഇന്നിപ്പോൾ രോഗമൊന്നുമില്ല, അതുകൊണ്ട് നല്ല എനർജിയിൽ നല്ല സന്തോഷത്തിൽ ആഫിയത്തിലുണ്ട്, ഒരുപാട് കാലം ഇങ്ങനെ അങ്ങ് പോകുന്ന ചിന്തിച്ചാൽ അതുണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് ഇങ്ങനെ ഉണ്ടാവും, നാളെ പിറ്റേന്ന് ഖബറിലായിരിക്കും. അള്ളാഹു ഒരു മനുഷ്യന് എത്ര സമയമാണ് നിശ്ചയിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ സമയവും മൗത്തിന്റെ മരണത്തിന്റെ ചിന്ത, അല്ലാഹ് എന്ന ചിന്ത, നമുക്ക് പേരും പ്രശസ്തിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹ് കബൂലാക്കും.
ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടും. അങ്ങനെ ചിന്തിച്ച് വലിയ വലിയ സൂഫിയാക്കൾ വറായുള്ള മഹാന്മാർ സംസാരം ചുരുക്കി അവർ ജീവിച്ചു. കാരണം സംസാരം പേരിപ്പിച്ചാൽ എന്തെങ്കിലും ആഖിറത്തിനെ ബാധിക്കുന്ന സംസാരങ്ങളോ വിഷയങ്ങളോ വരുമോ എന്ന് ചിന്തിച്ചിട്ട്. ഇമാമുന ഷാഫി റഹ്മഹുള്ളാ പറഞ്ഞതുപോലെ ഇന്ന ലില്ലാഹി ഇബാദം ഫുതന തുല്ലഖു ദുനിയാ വ ഖാഫുൽ ഫിതന. നിശ്ചയം അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? തുല്ലഖു ദുനിയാ വ ഖാഫുൽ ഫിതന, ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി. ദുനിയാവിനെ കൈയൊഴിഞ്ഞ മഹാന്മാർ ഫിതന പേടിച്ച് ജനങ്ങളോട് സംസാരിക്കാൻ പോലും ഭയന്നു. കാരണം അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ, കേൾവി വരുമോ, അല്ല ഫിതന വസാദ് വരുമോ, കാഴ്ച വരുമോ, അള്ളാഹ് പൊരുത്തപ്പെടാത്തത് വയറ്റിലെത്തുമോ, അള്ളാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനം, അതെല്ലാം ഭയന്ന് ജനങ്ങളിൽ നിന്ന് വഴിമാറിയ മഹാന്മാരുടെ ജീവിതം വരെ വലിയ വലിയ അയ്മത്തുകൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിപ്പോ അങ്ങനൊന്നും ആവാൻ പറ്റൂലെങ്കിലും അങ്ങനെ ജീവിച്ച മഹാന്മാർ, അവരെ നമ്മൾ സ്നേഹിച്ച്, നമ്മൾ എൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും ഒക്കെ കുറഞ്ഞവരാണ്, എന്നാലും സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതിന് ഇത്തരം ദീനി സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള മജ്ലിസുകൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസുകൾ, സകല പ്രശ്ന പരിഹാരത്തിന്റെ മജ്ലിസാണ്, ദുനിയാവിന്റെ ആഖിറത്തിലെ സർവ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര മജ്ലിസാണ് സ്വലാത്തിന്റെ സദസ്സുകൾ. അതിൽ ഒരു സംശയവും ഒരു ഇഷ്കാലും ആർക്കും വേണ്ട. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പറഞ്ഞാൽ, കഴിഞ്ഞ ബായാറ് സ്വലാത്തിന് കൂടിയ ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാവും. ബായാറ് സ്വലാത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? കഴിഞ്ഞ സ്വലാത്തിന്റെ അവസ്ഥ ഓരോ സ്വലാത്തിലും അങ്ങനെ പറയും. പക്ഷെ ഓരോ സ്വലാത്തിന് ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് ഈ കഴിഞ്ഞ സ്വലാത്തിന്റെ അന്നൊക്കെ ഞങ്ങൾ അവിടുത്തെ സംഘാടകർ പ്രയാസപ്പെട്ട പ്രയാസം എത്രയാണെന്ന് അവിടെ പ്രവർത്തിച്ച ആളുകൾക്കറിയാം. ആ നിലയ്ക്ക് എന്ത് ചെയ്യണം, ഏത് രൂപമാണ് ഇത് നിയന്ത്രിക്കണം എന്ന് ഒരനക്കാനങ്ങാൻ പറ്റാതെ നാല് ഭാഗവും മാംഗ്ലൂർ, ഉപ്പള, കാസർഗോഡ്, ഇങ്ങനെ ഇങ്ങോട്ട് കർണാടക, എല്ലാ ഭാഗവും റോഡുകൾ ബ്ലോക്കായിട്ട് ഒരു ടൂ വീലറിന് പോലും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥ. ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു വന്ന ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും ഒക്കെ ജനങ്ങൾ എന്തിനാ വന്നത്? ഏതെല്ലാം രാജ്യത്തു നിന്ന് വന്നു, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് വന്നു, ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നു, രണ്ടും മൂന്ന് ദിവസം യാത്ര ചെയ്ത് വന്നു. അതിൽ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി തകർന്നവരുണ്ട്, ഡയാലിസിസ് നടക്കുന്നവരുണ്ട്, ബ്ലോക്കായവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, കൈയും കാലും മുറിക്കാൻ പറഞ്ഞവരുണ്ട്, കാഴ്ചയില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്. പല ദുനിയാവിന്റെ പല പ്രശ്നങ്ങളും, ആഹ്റത്തിലെ വിജയവും, പല നിയ്യാത്തുകളും, പല നിയ്യത്തുകളും വെച്ച് വന്നവരുണ്ട്. അവർക്കൊക്കെ ആ മജ്ലിസിൽ പരിഹാരം കിട്ടിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു മൂന്ന് വയസ്സുള്ള നല്ല ചുറുചുറുക്കുള്ള ഒരു മൂന്ന് വയസ്സുകാരിയായ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ അടിയിൽ നിന്ന് വ്യാഴാഴ്ച ഓർണ്ട സമയം ഭയങ്കര കരച്ചിലുകൾ ചെയ്ത് പെണ്ണുങ്ങളെ വാദം, ആണുങ്ങളെ ഭാഗത്തുനിന്ന് വലിയ തേങ്ങലും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് വല്ല ശൈത്താനാളി കണ്ടുള്ള ആ സൗണ്ടായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ തക്കാഫിനോട് വെച്ച് എന്താ വല്ലാത്ത കരച്ചിൽ, കുറെ സമയമല്ലോ ഈ ഭാഗത്ത് നിന്ന് പാണുങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടുള്ള സമയമാണ്, പെണ്ണുങ്ങൾ ആ ഭാഗത്തൊന്നും വല്ലക്ക. അപ്പോ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഒരു കുടുംബം കൂട്ടക്കരച്ചില. അപ്പൊ എന്തേ വിഷയം എന്ന് ചോദിച്ചപ്പോ കുട്ടിയുടെ രോഗവിവരം പറയാൻ വേണ്ടി വന്നത്, അവര് ഡോക്ടർമാർ പ്രതീക്ഷയില്ലാതെ വിട്ടത്. അപ്പൊ കുട്ടി എവിടെ എന്ന് ചോദിച്ചപ്പോ ആണുങ്ങളെടുത്തിട്ട് തരും. അപ്പൊ അപ്പുറത്തുള്ള ഡോർ ഓപ്പൺ ആക്കിട്ട് ആണുങ്ങൾ ആ ഭാഗത്ത് വരുമ്പോ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി, എന്തൊരു ചുറുചുറുക്കുള്ള കുട്ടി. ആ കുട്ടിയെ ജപ്പാനിൽ ഒക്കെ പടർന്നു പിടിക്കാറുള്ള വലിയ മാരക രോഗം പിടിപെട്ടിട്ട് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇതെന്ത് രോഗം എന്ന് നിർണയിക്കാൻ പറ്റാതെ, രോഗം നിർണയിക്കാൻ പറ്റാതെ, ഒരു മെഡിസിനും നൽകാതെ, നിങ്ങൾ മറ്റു വല്ല വഴികളും ചിന്തിച്ചോളൂ, ദൈവത്തോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് സങ്കടപ്പെട്ട് ആ കുട്ടിയുടെ നാവിലും ബ്ലഡ് ആകെ നിറഞ്ഞ അവസ്ഥയിൽ, വായിൽ
സ്വകാര്യ അവയത്തിലും ആ രൂപേണയാണെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, ഉറപ്പായ യഖീനൻ യഖീനൻ എന്ന നിലക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ വായാറ് സ്വലാത്തിനങ്ങ് വന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തി തരും. കാരണം അങ്ങനെ പറഞ്ഞ എത്രയോ വിഷയങ്ങൾ നമ്മൾക്ക് ഉറപ്പാണല്ലോ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലും ആഖിറത്തിലും ഇല്ല എന്ന് ഉറപ്പാണല്ലോ, അതിലൊരു സംശയവുമില്ല. ആ വലിയ ഈമാനോട് പറഞ്ഞു. അവരും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വലാത്തിൽ കൂടി അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾ ഞങ്ങളുടെ ഇതുപോലുള്ള കൊളത്തൂർ ഇർഷാദിയ സ്വലാത്ത് മജ്ലിസ് അടക്കം ഞങ്ങളുടെ മജ്ലിസുകളിൽ വന്നെത്തി സങ്കടപ്പെടുന്നത് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാണ്, അവിടത്തെ പ്രതീക്ഷിച്ചാണ്. അത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി വിവരം നൽകിയ കാര്യമാണ്. ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾ അത് അങ്ങനെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ എത്ര കുറവുള്ള ആളുകളാണെങ്കിലും അക്മലുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ സകല സ്നേഹികളെയും നീ ഏറ്റെടുത്ത് ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണം റഹ്മാനെ. മാരകമായ താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിന്റെ ഷറഫ് കൊണ്ട് കാമിലായ നിലക്ക് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. أستغفر الله العظيم. 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله. 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 لا إله إلا الله.
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ 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 ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبول أكرم رحمن يند خيرا ينيتون ഈ മജ്‌ലിസിൽ വന്നെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ.